ഹലോ, വെൽക്കം ബാക്ക്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് കാപ്സി സ്റ്റൈലായിട്ടുള്ള ഫ്രൈഡ് ചിക്കൻ ആണ്. നമ്മൾ റെസ്റ്റോറൻറ്റിലും കാപ്സിലൊക്കെ പോയി കഴിക്കാറില്ലേ? അപ്പോൾ നല്ല ടേസ്റ്റ് അല്ലേ? അപ്പോൾ അത് നമുക്കിനി ഇങ്ങനെ വീട്ടിലുണ്ടാക്കാൻ നോക്കിയാലോ? അപ്പോൾ എല്ലാവരും എന്തായാലും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് വേണ്ടത് പാലാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു കപ്പ് പാലാണ്. ഇതുപോലെ ഒരു ബൗളിലേക്ക് നമുക്ക് ഒരു കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കാം. പിന്നെ അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്ന ഒരു ടീസ്പൂൺ വിനീഗറും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കാം. പിന്നെ നമ്മുടെ മിക്സിയുടെ ചെറിയ ജാറിലേക്ക്, വലുതാണെങ്കിൽ അതിൻ്റെ ഒരു കാൽഭാഗം, ചെറുതാണെങ്കിൽ പകുതിയും നമ്മൾ സവാള ചേർത്ത് കൊടുക്കാം. പിന്നെ 4 വെളുത്തുള്ളിയും കൂടി ചേർത്തിട്ട് ഒന്ന് പേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതവിടെ 10 മിനിറ്റ് ശേഷം ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഉള്ളിയും അതുപോലെ വെളുത്തുള്ളിയും കൂടി പേസ്റ്റ് ചെയ്ത് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഒരു 2 ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 2 ടീസ്പൂണ് കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ വേണ്ടത് നാരങ്ങ നീരാണ്, ഒരു 1/2 ടീസ്പൂണ് മതി. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിവിടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഓരോരോ ചിക്കൻ പീസായിട്ട് നമുക്കിതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ എല്ലാം ഞാനിതിവിടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലതുപോലെ ഒന്നിത് കവറാണ്, ഇതിപ്പോൾ സോക്ക് ചെയ്യുന്നതാണ്. ഇനിയിതിപ്പോൾ നിങ്ങൾക്കൊരു 6 മണിക്കൂറോ 8 മണിക്കൂറോ അല്ലെങ്കിൽ ഓവർ നൈറ്റ് വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. അപ്പോൾ ഞാനതിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് 1/2 കപ്പ് മൈദ അതിലേക്ക് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പൊടിയും അതുപോലെ തന്നെ 1 മുട്ടയാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂണും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇത് ഓവർ നൈറ്റ് സോക്ക് ചെയ്തതിന് ശേഷം കേട്ടോ, നമ്മളിത് ചെയ്തെടുക്കുന്ന ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഓവർ നൈറ്റ് വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും കേട്ടോ. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്തിട്ട് ഒരുപാട് തിന്നുമല്ല, ഒരുപാട് തിക്കും അല്ലാത്ത രീതിയിൽ ഈ ഒരു പരുവത്തിൽ നമ്മൾ ബാറ്റർ റെഡിയാക്കി എടുക്കണേ. അപ്പോൾ ഇതവിടെ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതാ, പിന്നെ വേണ്ടത് ഞാനൊരു പ്ലേറ്റിലേക്ക് കുറച്ച് മൈദ, 1/4 കപ്പോളം മൈദയും അതിലേക്ക് 1/4 ടീസ്പൂണ് മുളക് പൊടിയും അതുപോലെ തന്നെ ആവശ്യത്തിൻ്റെ ഉപ്പും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ നന്നായിട്ട് സോക്കായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 8 മണിക്കൂറോ അല്ലെങ്കിൽ ഓവർ നൈറ്റോ വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും കേട്ടോ. എന്നിട്ട് ഓരോ പീസസ്സായിട്ട് ഇതുപോലെ എടുത്തിട്ട് നമ്മൾ ആദ്യം അതിൽ നല്ലതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ എല്ലാ ഭാഗവും നല്ലപോലെ ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളിതാ ഈ ഒരു മൈദയും നമ്മൾ അതുപോലെ തന്നെ മുളക് പൊടി ഉപ്പെല്ലാം മിക്സ് ചെയ്തിട്ടില്ല ആ ഒരു ഇതിലിട്ട് നല്ലതുപോലെ ഒന്ന് കോട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. നല്ലതുപോലെ 2 ഭാഗവും നമ്മളൊന്ന് കൈ വെച്ചൊന്ന് കോട്ട് ചെയ്ത് കൊടുക്കണേ. ഇതുപോലെ എല്ലാം നമ്മളൊന്ന് കോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് അതിൽ കൂടുതലായിട്ട് പൊടിയുണ്ട്, ഇതുപോലെ ഒന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് മുട്ടി കൊടുക്കുക. അപ്പോൾ ഇതാ ഇതിവിടെ ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ഇതുപോലെ വേണ്ടോ ചെയ്തെടുക്കാനായിട്ട്. എന്നിട്ട് നല്ല ചൂടുള്ള എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചൂടോടെ വേണം നമ്മളിത് റെഡിയാക്കിയെടുക്കാൻ. അപ്പോൾ നമ്മളിത് ഡിപ്പ് ചെയ്ത ഉടനെ നമ്മൾ എന്ത് ചെയ്യണം, നല്ല ചൂടുള്ള എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കണേ. അപ്പോൾ എല്ലാവരും എന്താണെന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് നമ്മളിത് തിരിച്ചു ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണ്ടോ നമ്മൾ തിരിച്ചും മറിച്ചുവിട്ട് റെഡിയാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും എന്താണെന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നെക്സ്റ്റ് ഡേ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.